നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഒന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാം ആണ്ട് ഇടവമാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച ശനിയാഴ്ചയാണ് ഉത്തിരിട്ടാദി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി എങ്കിലും ഇന്ന് ദിവസം ശനിയാഴ്ചയാണ് ശനി എന്ന് പറയുമ്പോൾ കുറച്ച് ഭയക്കേണ്ട ഒരു ഗ്രഹമാണ് അന് അതിൽ ശനിയുടെ ബന്ധം നിൽക്കുന്നവർ കൂടുതലായി ശനിയാഴ്ചകൾ ശ്രദ്ധിക്കണം ശനിയുടെ ബന്ധം എന്ന് പറയുമ്പോൾ ശനിദശരാണ്ട് ശനി കണ്ടകശനി അഷ്ടമ ശനി ശനിയുടെ അപകാരകാലം തെക്ക് നിൽക്കുന്നവർ കൂടുതലായിട്ട് ശനിയാഴ്ച ദിവസങ്ങൾ സൂക്ഷിക്കണം കാരണം അവരെ കൂടുതലായിട്ട് ശനിയുടെ ബന്ധം ബാധിക്കാൻ ഇടവരും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടവരും അപ്പോൾ ശനിയാഴ്ച ഇന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ സൂക്ഷിച്ചു പോകേണ്ട ദിവസമാണ് കാരണം ഉത്തരട്ടാതി നക്ഷത്രം നല്ല നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞു ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അപ്പോൾ ബർത്ത്ഡേക്ക് വളരെ പ്രാധാന്യമുണ്ട് ജ്യോതിഷ ശാസ്ത്രപ്രകാരം ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വർഷത്തെ വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് ശനിയാഴ്ച ഉത്രട്ടാതി നക്ഷത്രം അതായത് ഇടവമാസത്തിലെ ഉത്തരട്ടാതി നക്ഷത്രം അപ്പോൾ ഇന്ന് ശനിയാഴ്ചയും കൂടിയ ദിവസം വന്നതുകൊണ്ട് ശനിയുടെ ബന്ധം ഉത്തരട്ടാതിക്ക് പൊതുവേ ഇപ്പോൾ ഏഴരാണ്ട് ശനി നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അത് ശനിയാഴ്ച തന്നെ ബർത്ത്ഡേ വരികയും ചെയ്തു അപ്പോൾ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു വർഷത്തിൽ നേരിടാനിട വരും സാമ്പത്തിക നഷ്ടം എല്ലാ കാര്യങ്ങൾക്കും മന്ദത മന്ദത വരുവാ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം സമയബന്ധിതമായി കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥ ശാരീരിക ബുദ്ധിമുട്ടുകൾ അപകടങ്ങൾ ശത്രുഭയം ഇവയൊക്കെ ഉണ്ടാവുന്ന ഒരു കാലം തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾ കുറച്ച് ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് ഈ അസ്വസ്ഥതകൾ ഉണ്ടാവാം അതിനെ അതിജീവിച്ച് പോകാൻ ശ്രമിക്കണം ഒപ്പം ഇത്തരം ദോഷഭാവങ്ങൾ അധികമായി ബാധിക്കാതിരിക്കാനുള്ള പ്രതിവിധി ചെയ്യണം പ്രധാനമായിട്ട് പ്രതിവിധി എന്ന് പറയുന്നത് ശനിയെ പ്രീതിപ്പെടുത്തുക എന്നതാണ് ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കുക അപ്പോൾ ശനി വ്രതം നോക്കുക കാക്കയ്ക്ക് ചോറ് കൊടുക്കുക ശരിക്ക് അയ്യപ്പ ശാസ്ത്രക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ നെയ്യഭിഷേകം നടത്തുക അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനത്തോടുകൂടിയിരിക്കുക ഒരു വർഷത്തേക്കായിട്ട് ഒരു ശനീശ്വര യന്ത്രം ശനീശ്വരൻ്റെ ദോഷം ബാധിക്കാനും ശനീശ്വരൻ യന്ത്രം ദേഹരക്ഷയായി ധരിക്കുക ഇതൊക്കെ നിങ്ങളുടെ ദോഷത്തെ കുറയ്ക്കാനും നമുക്ക് സഹായകരമായി തീരും ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമല്ല എന്നാലും നമുക്ക് ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുവുള്ളൂ എന്ന് ഉള്ളവർ അഭിജിത്ത് മുഹൂർത്തത്തെ എടുക്കാം ഇന്ന് അഭിജിത്ത് മുഹൂർത്തം വരണത് പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ടാണ് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കണേ പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമുണ്ട് അപ്പോൾ അഭിജിത്ത് എന്ന് പറയുമ്പോൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം ഇന്ന് നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് രഹുകാല സമയം പ്രത്യേകിച്ച് അപകട സാധ്യതയേറിയ ദിവസമാണ് എന്ന് പറഞ്ഞു ശനിയാഴ്ചയാണ് എങ്കിലും നമുക്ക് രാഹുകാല സമയം വളരെ ശ്രദ്ധിക്കണം യാത്രയ്ക്ക് മാത്രമേ രാഹു കാലം ബാധകയുള്ളൂ കലണ്ടർ പരിശോധിക്കുമ്പോൾ ഇന്ന് രാഹു കാലം ഇട്ടിരിക്കുന്നത് ശരിക്ക് ഒമ്പത് മണി മുതൽ പത്തര മണിവരെ എന്നാണ് രാഹു സമയം രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഒമ്പത് പതിനാല് തൊട്ട് പത്ത് നാൽപ്പത്തി എട്ട് വരെ രാഹു സമയമുണ്ട് അപ്പോൾ ഒമ്പത് പതിനാലിന് മുമ്പോ പത്ത് മണി നാൽപ്പത്തെട്ട് മിനിറ്റിന് ശേഷമോ യാത്രയ്ക്ക് തുനിയുക അല്ലെങ്കിൽ തന്നെ ഒരു കാര്യങ്ങൾക്കും എടുക്കാൻ പറ്റാത്ത രണ്ട് സമയമാണ് പ്രകൃതി ഏറ്റവും നെഗറ്റീവായി നിൽക്കുന്ന രണ്ട് സമയമാണ് ഗുളിക കാലവും യമഖണ്ഠ കാലവും ഇന്ന് കാല സമയം വരുന്നത് ആറ് മണി ആറ് മിനിറ്റ് തൊട്ട് ഏഴ് നാൽപ്പത് വരെയും കാല സമയം വരുന്നത് ഒരു മണി അമ്പത്തി മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത്തൊന്ന് മിനിറ്റ് വരെയും ഈ രണ്ട് സമയവും നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് അപ്പോൾ ഇന്ന് പ്രാർത്ഥനാ നിര ഇരിക്കുക എന്നൊപ്പം തന്നെ ദോഷഭാവങ്ങളുടെ ശക്തി കുറയ്ക്കാനും നമുക്ക് പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് ലഭ്യമാകാനുമായിട്ട് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുക നീലയോ കറുപ്പോ അടങ്ങുന്ന വസ്ത്രം നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക ഒന്നീ നീല കളറോ അല്ലെങ്കിൽ കറുത്ത കളറിലോ ഉള്ള വസ്ത്രവും കൂടി നമ്മൾ മൊത്തത്തിൽ നീലയോ കറുപ്പോ ഇട്ട് പോകണമെന്നല്ല വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക ഇത് നിങ്ങളുടെ ദോഷത്തെ കുറയ്ക്കാൻ സഹായിക്കും സ്ത്രീകളാണെങ്കിൽ ഒരു കറുത്ത പൊട്ട് തൊടുന്നത് ഭാഗ്യദായകമായി തീരും ഇല്ല നമുക്ക് ഡ്രസ്സിൽ മാറ്റം വരുത്താൻ പറ്റിയില്ലെങ്കിൽ കറുത്ത ഒരു കറുത്തോ നീലയോ ആയിട്ടുള്ള ഒരു കർച്ചീപ്പ് കയ്യിൽ കരുന്നത് ഉത്തമമായിരിക്കും അപ്പം ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം